اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم لك الحمد حتى ترضى، ولك الحمد إذا رضيت، ولك الحمد بعد الرضا. اللهم لك الحمد كله، ولك الشكر كله، وإليك يرجع الأمر كله. وأشهد أن لا إله إلا أنت وحدك لا شريك لك، وأنت كما أثنيت على نفسك. وأشهد أن محمدًا عبدك ورسولك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس اتقوا الله عباد الله، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون. بهمان رايا سديش ياسيولي അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് വസീയത്ത് ചെയ്യുന്നു, ഉദ്ബോധിപ്പിക്കുന്നു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉംറ ചെയ്യുന്നതിന് വേണ്ടി പുറപ്പെട്ടവരായിരുന്നു. മക്കയ്ക്കും മദീനയ്ക്കുമിടയിലെ ആഹ എന്ന പ്രദേശത്തെത്തിയപ്പോൾ എന്റെ കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകർ കാര്യമായെന്തോ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു. ഞാനും കൂട്ടത്തിൽ മറ്റു ചില ആളുകളും ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടവരായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ മുഹ്റിമുകളും ഇഹ്റാം കിട്ടിയവരും മുഹ്റിമുകളല്ലാത്തവരും ഉണ്ടായിരുന്നു. സഹപ്രവർത്തകരുടെ ശ്രദ്ധ ഒരു കാട്ടുകഴുതയിലാണ് ചെന്ന് നിൽക്കുന്നത് എന്ന് കണ്ട ഞാൻ പെട്ടെന്ന് തന്നെ കുതിരയെ ഒരുക്കി കുന്തം കയ്യിലെടുത്ത് വേട്ടക്കായി ഒരുങ്ങി. അതിനിടയിൽ എന്റെ കയ്യിൽ നിന്ന് മൃഗത്തെ തെളിക്കുന്ന ചാട്ടവ താഴെ പോണു. എന്റെ സഹപ്രവർത്തകരോട് ഞാൻ പറഞ്ഞു, അതൊന്നു എടുത്തു തന്നാലും. പക്ഷേ ഇഹ്റാം കെട്ടിയിരുന്നവർ പറഞ്ഞു, ഇല്ല വല്ലാഹി ലാ നുഅയ്നു അലൈഹി ബിശൈഇൻ, ഇല്ല താങ്കളെ ഞങ്ങൾ സഹായിക്കുകയില്ല, കാരണം ഞങ്ങൾ ഇഹ്റാം കെട്ടിയവരാണ്. ഇഹ്റാം കെട്ടിയവർക്ക് വേട്ട പാടില്ല. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ ഞാൻ എന്റെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ആ ചാട്ടവാർ കയ്യിലെടുത്തുകൊണ്ടും തിരിച്ചു കയറി. പിന്നീട് ഞാൻ ആ കാട്ടുകഴുതയെ പിന്നിലൂടെ ചെന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്റെ കുന്തം കൊണ്ട് കുത്തിപ്പിഴുത്തി. പിന്നീട് ഞാൻ അതിനെ അറുത്തു. അതിന്റെ മാംസവുമായി ഞാൻ എന്റെ സഹപ്രവർത്തകരുടെ അടുത്ത് ചെന്നു. അവരിൽ ചിലർ പറഞ്ഞു, കുലു, നിങ്ങളത് തിന്നുകൊള്ളുക. മറ്റു ചില ആളുകൾ പറഞ്ഞു, കുലു, നിങ്ങളത് തിന്നരുത്, വേട്ട നടത്താൻ പാടില്ല, അതോടൊപ്പം വേട്ടയാടപ്പെട്ട മൃഗത്തെ കഴിക്കുവാനും പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ അഭിപ്രായം. ഞാൻ നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ ഹലാലുൻ ഫകുലു, അത് അനുവദനീയമാണ്, നിങ്ങൾക്കത് ഭക്ഷിക്കാവുന്നതാണ്. സഹാബികളുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ട ചരിത്ര കഥകളിൽ അധികവും
വറഅ് അഥവാ സൂക്ഷ്മതയുമായി ബന്ധപ്പെട്ടതാണ്. വറഅ് എന്ന് പറഞ്ഞാൽ ഉന്നത സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാണ്. വറഅിന് ഒരു സവിശേഷതയുണ്ട്, അത് ഹലാലും ഹറാമുമായി ബന്ധപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ്. ഹറാമുകൾ ഉപേക്ഷിക്കുക, അതുമല്ലെങ്കിൽ സംശയമുള്ളവയിൽ നിന്ന് അകന്നു നിൽക്കുക, അതുമല്ലെങ്കിൽ ഹറാമുകളിൽ അകപ്പെട്ടു പോകും എന്ന് ഭയന്നുകൊണ്ട് മുബാഹുകൾ ഹലാലുകൾ തന്നെയും മാറ്റി നിർത്തുക. ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് സൂക്ഷ്മത കാണിക്കേണ്ടത് ഹറാമുകളിൽ വീണു പോകുന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് അവൻ സംശയമുള്ളതുപോലും ഹറാമിലേക്ക് നയിക്കുമെന്നുള്ളത് കൊണ്ടോ ഹറാമിന്റെ ഭാഗമാണെന്നുള്ളത് കൊണ്ടോ ഉപേക്ഷിച്ചു കളയുന്നത്. ചിലപ്പോൾ ഹറാമിനെ ഭയന്ന് അവൻ ഹലാലായതും മാറ്റിവെക്കാറുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്ന പൂർവസൂരികളിൽപ്പെട്ട മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന് ഒരു ആടുണ്ടായിരുന്നു അത്ര. അദ്ദേഹത്തിന്റെ ആട് ഏതോ ചില മുതലാളിമാരുടെ അടുത്ത് ചെന്ന് അവരുടെ ഏതാനും ചില ഇലകൾ ഭക്ഷിച്ചു. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അതിനുശേഷം ആ ആടിന്റെ പാൽ അദ്ദേഹം കുടിച്ചിട്ടില്ല, ഏതോ ഒരു മുതലാളിയുടെ ഇല അത് ഭക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്. ഹലാൽ ഹറാം ഇവ രണ്ടും എല്ലാ സമൂഹങ്ങൾക്കും എല്ലാ നാഗരികതകൾക്കും പരിചയമുള്ളതാണ്. മതമില്ലാത്ത നാഗരികതകളാവട്ടെ, മതമില്ലാത്ത സമൂഹങ്ങളാവട്ടെ, രാഷ്ട്രക്രമങ്ങളാവട്ടെ, അവർക്ക് പോലും കൃത്യമായ ഒരു ഭരണഘടനയുണ്ട്. ഇന്നതെല്ലാം ഈ രാഷ്ട്രത്തിലെ പൗരന് ചെയ്യാവുന്നതാണ്, ഇന്നതെല്ലാം ചെയ്യാൻ പാടുള്ളതല്ല. നിഷിദ്ധങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ പോലും പല സമൂഹങ്ങൾക്കും പല തോതിലും പല ഇനങ്ങളിലാണെങ്കിൽ പോലും എല്ലാ സമൂഹങ്ങളിലും നിഷിദ്ധങ്ങൾ അഥവാ ഹറാമുകൾ ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ആദ്യകാല സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന്റെ തന്നെ ഭാഗമായ ചിലപ്പോൾ അന്ധവിശ്വാസത്തെ തുടർന്ന് മറ്റിലപ്പോൾ തെറ്റായ ധാരണകളെ തുടർന്നായിരുന്നു അവർ ഹലാലുകളും ഹറാമുകളും നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ദൈവിക മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ധാരണയുണ്ട്. അവ ഹലാലുകളും ഹറാമുകളും പറയുന്ന സന്ദർഭത്തിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യന് ഏറ്റവും ഉന്നതനായ വിധത്തിൽ മാന്യതയും ധാർമ്മികതയുമുള്ള ഒരു മനുഷ്യനെയും ഒരു സമൂഹത്തെയും രൂപപ്പെടുത്തുക എന്നുള്ളത് ശരീഅത്തുകളുടെ ഹലാലിന്റെയും ഹറാമിന്റെയും മാനദണ്ഡമാണ്. സാക്ഷാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവ ശരീഅത്തുകളുടെ ഏറ്റവും അവസാനത്തെ പതിപ്പുമായി രംഗത്ത് വന്നപ്പോൾ, ശാശ്വതമായ ശരീഅത്തുമായി കടന്നു വന്നപ്പോൾ, അല്യൗമ അക്മൽതു ലകും ദീനകും വഅത്മംതു അലൈകും നിഅമതി വറളൈതു ലകും അൽഇസ്ലാമ ദീന, നിങ്ങളുടെ ശരീഅത്ത് നിയമസംഹിത എന്ന് ഇവിടെ പൂർണ്ണമാകുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചപ്പോൾ ആ ശരീഅത്ത് മുഴുവൻ മനുഷ്യർക്കുമുള്ള ഒരു ജീവിത പദ്ധതിയായിരുന്നു, ഒരു കർമ്മ രേഖയായിരുന്നു. ആ ശരീഅത്ത് വളരെ വ്യക്തമായി ഹലാലും ഹറാമും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇസ്ലാമിന്റെ ഹലാലും ഹറാമുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് സങ്കല്പം എന്നുള്ളത് വളരെ ലളിതവും വ്യക്തവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഏൽപ്പിച്ച അമാനത്തിന്റെ വിശ്വസ്തതയുടെ ഒരു ഭാഗമാണ് അത്. ദൈവിക നിർദ്ദേശങ്ങൾ പാലിക്കുമെന്ന് മനുഷ്യനെടുത്ത കരാർ, ആ കരാറിന്റെ ഭാഗമാണ് അവന് നൽകിയിട്ടുള്ള ഹലാലും ഹറാമും ഉൾപ്പെടുന്ന ശരീഅത്ത് എന്നുള്ളത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്, ആ ഒരു പരീക്ഷണത്തിന്റെ പൂർണ്ണതയുടെ ഭാഗം കൂടിയാണ് ഈ ഹലാലും ഹറാമും ഉൾക്കൊള്ളുന്ന ശരീഅത്ത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ പൂർണ്ണാർത്ഥത്തിൽ ഒരു ആത്മീയ ജീവിയല്ല, മലക്കുകളെ പോലെ. അതുമല്ല മൃഗങ്ങളെ പോലെ ഭൗതികമായ അർത്ഥത്തിൽ പൂർണ്ണാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവിയുമല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഗുണകരമാകുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന
ഒരു നിയമ സംഹിതയാണ് യഥാർത്ഥത്തിൽ ശരിയത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹലാലിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. ഹലാലിനെ കുറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു അടിസ്ഥാനം മുന്നിൽ വെക്കുന്നുണ്ട്. ഖുൽ മൻ ഹർറമ സീനതല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദി വത്തയ്യിബാതി മിനർ റിസ്ക്. മനുഷ്യർക്ക് അലങ്കാരത്തിന് ഉപയോഗിക്കാവുന്ന, മനുഷ്യർക്ക് ഗുണകരമെന്ന് പറയാവുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവയൊന്നും അവനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കുകയില്ല എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനും അത് വിലക്കുവാനുള്ള അനുവാദമില്ല എന്ന് പറഞ്ഞാൽ എല്ലാം ഹലാലാണ് എന്നർത്ഥം. ഹറാമുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നിരോധിച്ച ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവയെല്ലാം വൃത്തികേടുകളാണ്, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള രഹസ്യവും പരസ്യവുമായുള്ള ഏതെല്ലാം വൃത്തികേടുകളുണ്ടോ അവയൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചിട്ടുള്ളത്. വല്യത്വം അവൽ ബഖിയ ബിഗൈറിൽ ഹഖ്, അതുപോലെ കുറ്റകൃത്യങ്ങളും അക്രമവുമെല്ലാം അല്ലാഹു നിരോധിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗുണകരമായതൊക്കെയും തൊയ്ബാത്തുകളൊക്കെയും അനുവദനീയമാണ്. വൃത്തികേടുകളൊക്കെയും ഖബായിത്തുകളൊക്കെയും മാലിന്യങ്ങളൊക്കെയും നിഷിദ്ധമാണ്. വിശുദ്ധ ഖുർആൻ നിഷിദ്ധമാക്കപ്പെട്ട മാംസത്തിന്റെ ഒരു ലിസ്റ്റ് തന്നെ വളരെ മനോഹരമായി അവതരിപ്പിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ. ഹുരിമത്ത് അലൈകുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈറില്ലാഹി ബി والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبو إلا ما ذكيته أن جاهلية عربية الوبيوغي جرن يد اللام مامسك لنده താഴെ മൃഗങ്ങളെ മുകളിൽ നിന്ന് ഉന്തിത്തള്ളി താഴെ ഇട്ട് കൊല്ലുക, അടിച്ചു കൊല്ലുക, ശ്വാസം മുട്ടിച്ചു കൊല്ലുക, ഇങ്ങനെയുള്ള ഓരോരോ ഇനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇവയെല്ലാം നിഷിദ്ധമാണ്. ഇതൊക്കെ അറബികൾക്കിടയിൽ അനുവദനീയമായതായിരുന്നു. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, ഇതൊക്കെ നിഷിദ്ധമാണെങ്കിൽ പിന്നെ എന്താണ് മുഹമ്മദെ താങ്കളുടെ ദർശനത്തിൽ അനുവദനീയമായിട്ടുള്ളത്? അവർ താങ്കളോട് ഒന്ന് ചോദിക്കുന്നു എങ്കിൽ പിന്നെ താങ്കൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ്? വിശുദ്ധ ഖുർആൻ അതിന് നൽകിയ മറുപടി, ഈ ഭൂമിയിൽ ഗുണമുള്ളത്, നന്മയുള്ളത്, മേന്മയുള്ളത് ഏതൊക്കെയുണ്ടോ അവയെല്ലാം നിങ്ങൾക്ക് അനുവദനീയമാണ്. മാത്രവുമല്ല നേരത്തെ നിരോധിച്ചതിന് പകരം ബദൽ നൽകുവാനും വിശുദ്ധ ഖുർആനിന് സാധിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അടിച്ചു കൊല്ലുന്നതിന് പകരം, നിങ്ങൾ മൃഗങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നതിന് പകരം, നിങ്ങൾ ക്രൂരമായി കൊല ചെയ്യുന്നതിന് പകരം, വമാഅല്ലം തും മിനൽ ജവാരിഹി മുകല്ലിബീന തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമഹുല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ വേട്ടനായ്ക്കൾക്ക് പരിശീലനം നൽകിയതിന് ശേഷം ബിസ്മി ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അവരെ പറഞ്ഞേക്കുന്നു, അവർ നിങ്ങൾക്ക് വേട്ടയാടിക്കൊണ്ടുവന്നത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ബദലുകൂടി പറഞ്ഞു കൊടുത്തു ഇസ്ലാം. പറഞ്ഞു വരുന്നത് ഇസ്ലാമിൽ ഹലാലിന്റെയും ഹറാമിന്റെയും മാനദണ്ഡം മനുഷ്യന് ഗുണകരമാവുക എന്നുള്ളതാണ്, ദോഷകരമായതൊക്കെയും നിഷിദ്ധമാണ്. സാക്ഷാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമായി വിശുദ്ധ ഖുർആൻ പറയുന്നത് തൗറാത്തിലും ഇഞ്ചീലിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് വയുഹില്ലു ലഹുമു ത്വയ്യിബാത്തി വയുഹർരിമു അലൈഹിമുൽ ഖബായിത്. ഈ പ്രവാചകൻ മാനവ സമൂഹത്തിന് ഗുണകരമാവുന്നതൊക്കെയും അനുവദിക്കുകയും മാനവ സമൂഹത്തിന് ഉപദ്രവകരമായതൊക്കെയും ദോഷകരമായതൊക്കെയും നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക ശരീഅത്ത്. എടുത്തു പരിശോധിച്ചു നോക്കുക, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നിഷിദ്ധമായത് വളരെ കൃത്യമായി പരാമർശിച്ചതായി കാണാം. നിഷിദ്ധമായതൊക്കെയും വളരെ വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നു, അനുവദനീയമായതങ്ങനെ പരാമർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിഷിദ്ധമല്ലാത്തവയൊക്കെയും അനുവദനീയമാണ് എന്നർത്ഥം. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിഷിദ്ധം, അനുവദനീയമായത് ധാരാളമുണ്ട്.
അതുകൊണ്ടാണ് അനുവദനീയമായത് പരാമർശിക്കാതെ നിഷിദ്ധമായത് മാത്രം നിഷിദ്ധ ഖുർആൻ പരാമർശിക്കുന്നത്. അനുവദനീയമായത് ധാരാളവും നിഷിദ്ധമായത് കുറച്ചുമാണെങ്കിൽ പോലും സമൂഹത്തിലേക്ക് കണ്ണോടിച്ചു നോക്കുമ്പോൾ സമൂഹത്തിന്റെ പ്രവൃത്തികളിൽ, സമൂഹത്തിന്റെ ആചാരങ്ങളിൽ, സമൂഹത്തിന്റെ ഇടപാടുകളിലൊക്കെയും നിറഞ്ഞു നിൽക്കുന്നത് നിഷിദ്ധവും അപൂർവമായി കാണപ്പെടുന്നത് ഹലാലുമാണ് എന്നുള്ളത് ഒരു വൈരുദ്ധ്യമാണ്. ഈ നിഷിദ്ധമാക്കപ്പെട്ട തുലോം തുച്ഛമായ ചില ഇടപാടുകൾ, ചില പ്രവർത്തനങ്ങൾ, ഇവയാണ് മാനവ സമൂഹത്തെ താങ്ങി നിർത്തുന്ന നെടും തൂണുകൾ. ഇവ നശിച്ചുപോയാൽ, ഈ നെടും തൂണുകൾ തകർക്കപ്പെട്ടാൽ പിന്നെ സമൂഹത്തിന്റെ നിലനിൽപ്പില്ല എന്നർത്ഥം. ആർക്കും ആരുടെയും ധനം ഉപയോഗിക്കാമെന്നൊരു സാഹചര്യം വന്നാൽ, ആർക്കും ആരുടെയും വീട്ടിൽ കയറി ചെല്ലാമെന്നുള്ള ഒരു സാഹചര്യം വന്നാൽ, ആർക്കും ആരെയും ഭോഗിക്കാമെന്നുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ സമൂഹത്തിന് എന്ത് നിലനിൽപ്പാണുള്ളത്? അതുകൊണ്ടാണ് വിശ്വാസി നിഷിദ്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഹലാലുകളെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹറാമുകളെ കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നത്. കാരണം മുഹറമാത്തുകൾ നിഷിദ്ധമായിട്ടുള്ളത് അല്ലാഹുവിന്റെ ഹിമയാണ്, അല്ലാഹുവിന്റെ മേച്ചിൽ പുറങ്ങളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ലികുല്ലി മലികിൻ ഹിമൻ വഇന്ന ഹിമല്ലാഹി മഹാരിബു. എല്ലാ രാജാക്കന്മാർക്കും അവരുടേതായ ചില സ്പേസുകൾ, ചില അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. അല്ലാഹുവിന്റെ അധികാര കേന്ദ്രങ്ങൾ അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അറേബ്യയിൽ ഓരോ രാജാക്കന്മാർക്കും അവരുടേതായ ചില പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ കൊട്ടാരവും അവരുടെ ഉദ്യാനവും അവരുടെ മൃഗങ്ങൾക്ക് മെച്ചിൽപ്പുറവുമായിട്ടുള്ള ചില ഇടങ്ങൾ, അതിനാണ് ഹിമ എന്ന പേരിൽ പ്രയോഗിച്ചിരുന്നത്. ജനങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുന്ന, പൊതുജനങ്ങൾക്ക് കടന്നു കയറുവാൻ പറ്റാത്ത സ്ഥലങ്ങൾ, അവിടെ ആരെങ്കിലും അനുവാദമില്ലാതെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കുകയാണ് പതിവ്. അതുപോലെ രാജാതിരാജനായ അള്ളാഹുവിന് ചില മെച്ചിൽ പുറങ്ങളുണ്ട്, ചില അധികാര കേന്ദ്രങ്ങളുണ്ട്, അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള ചില ഇടങ്ങളുണ്ട്, അവിടേക്ക് കടന്നു കയറുവാൻ പാടുള്ളതല്ല. എന്റെ കാശ് നിങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അധികാര കേന്ദ്രത്തിലാണ് നിങ്ങൾ ഇടപെടുന്നത്. ഒരു ദുർബലനെ നിങ്ങൾ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അധികാര കേന്ദ്രങ്ങളിലാണ് നിങ്ങൾ കടന്നു കയറുന്നത്. കൊലപാതകം നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അധികാര കേന്ദ്രത്തിലുള്ള ഇടപെടലാണ്. മോഷണവും ആരോപണവും മദ്യപാനവും വഞ്ചനയും കള്ളവും നുണയുമെല്ലാം അള്ളാഹുവിന്റെ അധികാര കേന്ദ്രങ്ങളിലുള്ള ഇടപാടുകളാണ്, ഇടപെടലുകളാണ്. രാജാധിരാജന്റെ അതിർത്തിയിലേക്ക് കാലെടുത്തു വെക്കുവാൻ പാടുള്ളതല്ല, അങ്ങോട്ട് സമീപിച്ചു പോകുവാൻ പാടുള്ളതല്ല. ഇത് അല്ലാഹു വരച്ച ബൗണ്ടറിയാണ്, അധികാര കേന്ദ്രമാണ്, അതിർത്തിയാണ്. അതിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. ഇനി നിങ്ങൾ അറിയാതെ അടുത്തു പോയാൽ നിങ്ങൾ കടന്നു കയറരുത്, അതിൽ ലംഘിക്കരുത്. അതിരിലേക്ക് കാലെടുത്തു വെക്കുന്നുവോ അവൻ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള അക്രമി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. നിഷിദ്ധങ്ങളൊക്കെയും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അങ്ങോട്ട് അടുത്തു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓരോന്നോരോന്നായി പരിശോധിച്ചു നോക്കുക. നിങ്ങൾ വരുവേൻ, നിങ്ങൾക്ക് അല്ലാഹു എന്തൊക്കെയാണ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു തരാം. മറ്റൊരായത്തിൽ
നിങ്ങൾക്ക് എന്താണ് നിഷിദ്ധമെന്ന് എന്ന് അവൻ വിശദീകരിച്ചു തന്നിരിക്കുന്നു. അല്ലാഹു വിശദീകരിച്ചു കഴിഞ്ഞതാണ് ഹറാമുകളും ഹലാലുകളും. അല്ലാഹു നിഷിദ്ധമാക്കാത്ത ഒന്ന് ഹറാമാണെന്ന് പറയുവാനോ അല്ലാഹു അനുവദിച്ച ഒന്ന് ഹറാമാക്കുവാനോ ഒരാൾക്കും അവകാശമില്ല. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ഇന്നതെല്ലാം ഹറാമാണെന്ന് ഇന്നതെല്ലാം ഹലാലാണെന്ന് നിങ്ങൾ പറഞ്ഞു പോകരുത്. നിങ്ങൾ അല്ലാഹുവിന്റെ മേലാണ് കടവ് പറയുന്നത്. സലഫു സ്വാലിഹുകളെ കുറിച്ച് പറയുന്നത്, ഈ ഉമ്മത്തിലെ പൂർവസൂരികളായ പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നത്, അവർക്ക് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കണ്ടിനമായി കൃത്യമായി ഹറാമാണെന്ന് പറയാത്ത ഒരു കാര്യം അവരൊരിക്കലും ഹറാമെന്ന് പറയാറുണ്ടായിരുന്നില്ല. ഏറി വന്നാൽ അവർ പറയാറുണ്ടായിരുന്നത് ഞങ്ങൾക്കത് ഇഷ്ടമില്ല, അതല്ലെങ്കിൽ അത് അഭികാമ്യമല്ല എന്നാണ് തോന്നുന്നത്. ഇതായിരുന്നു വിശുദ്ധ ഖുർആന്റെ സമീപനം, ഇതായിരുന്നു ഈ ഉമ്മത്തിലെ പൂർവസൂരികളായ പണ്ഡിതന്മാരുടെ സമീപനം. പക്ഷേ നമ്മിൽ ചിലയാളുകളുണ്ട് ചില മതങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ വായുമെന്ന ഹറാമെന്ന വിധി മാത്രമേ പുറത്തേക്ക് വരാറുള്ളൂ. സംഗീതം എന്ന് കേൾക്കുമ്പോൾ, കവിത എന്ന് കേൾക്കുമ്പോൾ, ഗാനമെന്ന് കേൾക്കുമ്പോൾ, സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ, സ്ത്രീയുടെ പ്രകടനത്തെ കുറിച്ച് പറയുമ്പോൾ, സ്ത്രീകളുടെ സമരത്തെ കുറിച്ച് പറയുമ്പോൾ, അധികാരത്തെ കുറിച്ച് പറയുമ്പോൾ ഹറാം അടുത്തു പോകരുത്. ഇസ്ലാമിക ശരീഅത്തിന്റെ മേൽ കടന്നു കയറിക്കൊണ്ട് വിധി പുറപ്പെടുവിക്കുന്ന ആളുകൾ, ഇസ്ലാമിൽ നിഷിദ്ധങ്ങൾ രണ്ട് രൂപത്തിലാണുള്ളത്. ഒന്നാമത്തേത് ഹറാമല്ലിദാത്തി, സ്വയം നിഷിദ്ധമായവ. ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, അന്യായമായി വധിക്കുക എന്ന് പറഞ്ഞാൽ, മോഷ്ടിക്കുക, വിഭജിക്കുക, മദ്യപിക്കുക എന്നുള്ളത് സ്വയം നിഷിദ്ധമായവയാണ്. പന്നിയിറച്ചി കഴിക്കുക എന്നുള്ളത് ഒരു കാലത്തും ഒരു നീയത്തും ഉപയോഗിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കുവാൻ പറ്റുകയില്ല. പലിശ കഴിക്കുക, ഞാൻ പലിശ വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാറുണ്ട്, പള്ളി നിർമ്മിക്കാറുണ്ട് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് പലിശ കഴിക്കാൻ പാടില്ല. ഒരു കാലത്തും ഒരു സാഹചര്യത്തിലും ഉപയോഗിക്കുവാൻ പാടില്ല. എപ്പോഴും ഹറാം എന്ന് പറയുന്നവയാണ് അൽ ഹറാമു ലിദാതിഹി എന്ന് പറയുന്നത്, സ്വയം നിഷിദ്ധമായവ. ഹറാമുകളിൽ രണ്ടാമത്തെ ഇനം ഹറാമു ലിഗൈരി, പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നിഷിദ്ധമാക്കപ്പെടുന്നവയാണ്. അടിസ്ഥാനപരമായി അവ അനുവദനീയമാണ്, പക്ഷേ ഒരു പ്രത്യേകമായ കാരണം കടന്നു വരുന്ന സന്ദർഭത്തിൽ, താൽക്കാലികമായ ഒരു റീസൺ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ, ഉദാഹരണമായി കച്ചവടം എന്നുള്ളത് അനുവദനീയമാണ്. പക്ഷെ വെള്ളിയാഴ്ച ചുമയുടെ സമയത്ത്, അത് കോവിഡ് കാലത്താണെങ്കിലും, എന്റെ വിഷയമല്ല, അത് കോവിഡ് കാലത്താണെങ്കിലും കച്ചവടം ഹറാമാണ്. അപ്പോ കച്ചവടം അടിസ്ഥാനപരമായി അനുവദനീയമാണ്, പക്ഷെ ജുമായുടെ സമയത്താകുമ്പോൾ അത് ഹറാമായി തീരുന്നു. നമസ്കാരം അടിസ്ഥാനപരമായി അനുവദനീയമാണ്. ഒരാളുടെ മോഷ്ടിച്ച വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഞാൻ നമസ്കരിക്കുന്നത് എങ്കിൽ ആ നമസ്കാരം ഹറാമാണ്. ഇത് താൽക്കാലികമായി ആയി വരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഹറാമുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം, അതിൽ നിന്ന് ഹറാം ഉപേക്ഷിച്ചാൽ ആ കാര്യം അനുവദനീയമാകും എന്നാണ് അർത്ഥം. നിലനിൽക്കുന്ന ലോകത്ത് സാമൂഹിക മാധ്യമങ്ങൾ ഏതൊക്കെയുണ്ടോ, ഏതെല്ലാം ആപ്പുകളുണ്ടോ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്പുകൾ, അവയെല്ലാം അടിസ്ഥാനപരമായി അനുവദനീയമാണ്, പക്ഷെ അതിനെ നിഷിദ്ധങ്ങളിലേക്ക് അടുപ്പിക്കാത്ത കാലത്തോളം എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ. ഏത് അർത്ഥത്തിൽ, ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് കൊണ്ടാണ് അത് ഹലാലാണോ ഹറാമാണോ എന്ന് തീരുമാനിക്കേണ്ടത്. മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോൾ, ഗാനത്തെ കുറിച്ച് പറയുമ്പോൾ, ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ, സിനിമയെ കുറിച്ച് പറയുമ്പോൾ, ഏതൊരു അർത്ഥത്തിലാണ് അവയെ ഉപയോഗിക്കുന്നത് എന്നുള്ളതനുസരിച്ച് കൊണ്ടാണ് അതിലെ ഹലാലും ഹറാമും തീരുമാനിക്കപ്പെടുന്നത്. ഹറാമുമായി ബന്ധപ്പെട്ട ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവയെല്ലാം അറുത്തു മാറ്റിയാൽ, മുറിച്ചു മാറ്റിയാൽ അവയൊക്കെയും അനുവദനീയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത്
ഒരു അരേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു പതിവ്. അവരിൽ ആരെങ്കിലും ശത്രു സൈന്യം ആക്രമിക്കാൻ വരുന്ന വിവരമറിഞ്ഞാൽ ഉയർന്ന സ്ഥലങ്ങളിൽ കയറി നിന്നുകൊണ്ട്, പർവ്വതങ്ങളിൽ കുന്നുകളിൽ കയറി നിന്നുകൊണ്ട് വിളിച്ചു പറയും, മനൻ നദീറിലൊഴിയാൻ വസ്ത്രമഴിച്ചുകൊണ്ടാണ് പറയുക. വസ്ത്രമൊക്കെ ഊരി മാറ്റി ശത്രു സൈന്യം ഇത് അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് സ്വന്തം ജനതയ്ക്ക് നിൽക്കും. അങ്ങനെ അഴിച്ചു മാറ്റി നടത്തുന്നതാണ്. കാരണം അതാണ് സത്യസന്ധതയെ കുറിക്കുന്നതിന് വേണ്ടി ചെയ്തിരുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധന ദൗത്യത്തിന് വേണ്ടി ആ മാധ്യമം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ പർവ്വതത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് വാ സബാഹ എന്ന് വിളിച്ചു പറഞ്ഞു. ഖുറൈശികൾ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി. അപ്പോഴാണ് അഖൂലുലക്കും കലിമത്തൻ ലൗ ഖുൽതുമൂഹാ തജീലുലക്കും അൽ അറബ് വൽ അജം, നിങ്ങൾക്ക് ഞാൻ ഒരു വാക്ക് പറഞ്ഞു തരാം, ആ വാക്ക് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അറബികളും മലറബികളും നിങ്ങൾക്ക് കേൾപ്പെടും. അതിനു മുമ്പ് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ മലക്ക് അപ്പുറത്ത് സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഞങ്ങൾ വിശ്വസിക്കും, താങ്കൾക്ക് അളവ് പറയാറില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അവരോട് പറയുന്നുണ്ട്, വഇന്നീ അനൻ നദീറുൽ വരിയാൻ, നിങ്ങൾ കണ്ടു പരിചയിച്ച തുണി വിരിഞ്ഞു നിൽക്കുന്ന ഒരു മുന്നറിയിപ്പുകാരനുണ്ടല്ലോ, അയാളുടെ സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നത്. റസൂൽ അതേ സംവിധാനം അതേ വീഡിയോ തന്നെയാണ് നിയമിക്കുന്നത്. പക്ഷേ മാറ്റം വരുത്തി. മറ്റുള്ളവരെല്ലാം തുണിയിരിഞ്ഞു നിൽക്കുന്ന വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ ആ മാധ്യമത്തെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹലാലുകൾക്കും ഹറാമുകൾക്കും കൃത്യമായ കാരണങ്ങളുണ്ട്, കൃത്യമായ ഇനങ്ങളുണ്ട്, കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ ഇസ്ലാമിക ശരീഅത്തിന്റെ പേരിൽ അഭിപ്രായം പറയുക എന്നുള്ളത്, അതിനെ ദുരുപയോഗപ്പെടുത്തുക എന്നുള്ളത്, അതിനെ മോശമായി ചിത്രീകരിക്കുക എന്നുള്ളത്, എത്ര തന്നെ ദീനിൽ അവഗാഹമുള്ള ആളുകളാണെങ്കിൽ പോലും അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശരീഅത്തിനെ മോശമായി വികൃതമായി ചിത്രീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അതിശക്തമായ ഭാഷയിൽ കർശനമായ ഭാഷയിൽ നിരോധിച്ചിട്ടുള്ള അഭിശംസിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിന്റെ നിയമങ്ങൾ മനസ്സിലാക്കി അവയെ ശരിയാംവിധം അനുധാവനം ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.